ചാന്ദ്ര ദിനത്തോടനുബന്ധിച്ചുള്ള ഒരൽപ്പം ചോദ്യോത്തരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേര് എന്ത്? സെലനോളജി. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആര്? നീൽ ആംസ്ട്രോങ്. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആര്? എഡ്വിൻ ആൽഡ്രിൻ. 1969 ജൂലൈ 20 ആദ്യമായി ഇവർ ചന്ദ്രനിൽ ഇറങ്ങിയത്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെലവഴിച്ച സമയം എത്ര? 2 മണിക്കൂർ 48 മിനിറ്റ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച ചെറുവാഹനത്തിന്റെ പേര് എന്ത്? ഈഗിൾ. നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്ത്? സീ ഓഫ് ട്രാങ്കുലിറ്റി, പ്രശാന്ത സമുദ്രം. ചന്ദ്രനിൽ നിന്നും ഭൂമിയെ കണ്ടപ്പോൾ നീൽ ആംസ്ട്രോങ് അഭിപ്രായപ്പെട്ടത് എന്ത്? ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ചന്ദ്രനിൽ നിന്നും ഭൂമിയെ കണ്ടപ്പോൾ എഡ്വിൻ ആൽഡ്രിൻ അഭിപ്രായപ്പെട്ടത് എന്ത്? മാഗ്നിഫിഷ്യന്റ് ഡെസല്യൂഷൻ. എഡ്വിൻ ആൽഡ്രിന്റെ ആത്മകഥയുടെ പേരും ഇതുതന്നെയാണ്. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര? 5. ചന്ദ്രന്റെ ആകെ വ്യാസം എത്ര? 3475 കിലോമീറ്റർ. ആധുനിക സെലനോഗ്രഫിയുടെ പിതാവ് ആര്? ടോബിയാസ് മേയർ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയത് ആര്? ഗലീലിയോ ഗലീലി. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര്? ലെബനിറ്റിസ്. ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ചത് എന്ന്? 2008 നവംബർ 14. ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യത്തിന്റെ പേരെന്ത്? ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന്? 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏത്? GSLV MK3. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എവിടെ വെച്ച്? ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നു? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രനിൽ നിന്നും നോക്കിയാൽ കാണുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഏത്? ചൈനയിലെ വൻമതിൽ. ചന്ദ്രനിൽ കാണുന്ന കറുത്ത പാടുകൾ അറിയപ്പെടുന്ന പേരെന്ത്? മരിയ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? വിക്രം സാരാഭായ്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ആര്യഭടൻ. ബഹിരാകാശത്ത് ആദ്യമെത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആര്? കൽപ്പന ചൗള. രണ്ടാമത് സുനിത വില്യംസ്. സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് രണ്ടാമതെത്തിയ ഇന്ത്യൻ വംശജയായ വനിത. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഏത്? ഫോബോസ്. ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ്. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്ത്? കറുപ്പ്. ചന്ദ്രനിൽ ആകാശം കറുപ്പ് നിറമാവാൻ കാരണം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ല എന്നതാണ്. അവസാനം ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ആര്? യൂജിൻ ഷെർണാൻ. 1972 യൂജിൻ ഷെർണാൻ ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത്? പ്രശാന്ത സമുദ്രം.
സീ ഓഫ് ട്രാങ്കുലിറ്റി. അപ്പോളോ 11 നിയന്ത്രിച്ചത് ആര്? മൈക്കിൾ കോളിൻസ്. മനുഷ്യനെയും വഹിച്ചുകൊണ്ട് ചന്ദ്രനിലിറങ്ങിയ അവസാന പേടകം ഏത്? അപ്പോളോ 17. 1972 അപ്പോളോ 17 ചന്ദ്രനിൽ ഇറങ്ങിയത്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചന്ദ്രഗ്രഹണം. ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൂര്യഗ്രഹണം. ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത്? അപ്പോളോ 11. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം ഏത്? അപ്പോളോ 8. ചന്ദ്രനിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ടെത്തിയ ആദ്യ പേടകം ഏത്? അപ്പോളോ 11. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡ് ആണ് ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ടെറെ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? തുമ്പ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത്? ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏത്? സിലിക്കൺ. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തത്തിന് പറയുന്ന പേര്? ബെയ്ലി ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത്? ന്യൂട്ടൺ ഗർത്തം. ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് ചന്ദ്രന്റെ എത്ര ഭാഗമാണ്? 59%. ഭൂമിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം എത്ര? 27.32 ഭൗമദിനങ്ങൾ. ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കപ്പെട്ട ആദ്യ ബഹിരാകാശ പേടകം ഏത്? ലൂണ 1. എന്നാൽ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം ലൂണ 2 ആണ്. ചന്ദ്രന്റെ മറുവശത്തിന്റെ ചിത്രം പകർത്തിയ പേടകം ഏത്? ലൂണ 3. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ പേടകം ഏത്? ലൂണ 9. ചന്ദ്രനിലെ മണ്ണുമായി എത്തിയ ആദ്യ പേടകം ഏത്? ലൂണ 16. ചന്ദ്രന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത ആദ്യ പേടകം ഏത്? ലൂണ 3. ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ആര്? ലൂണോ ഗോഡ്. 1970. ലൂണോ ഗോഡ് യാത്ര ചെയ്ത പേടകം ഏത്? ലൂണ 17. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ചന്ദ്രനിൽ ഇതുവരെ എത്ര പേർ കാലുകുത്തിയിട്ടുണ്ട്? 12. 12 പേരും അമേരിക്കക്കാരാണ്. ചന്ദ്രനിൽ എത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. ചന്ദ്രോപരിതലത്തിലെ ഒടിക്കു പറയുന്ന പേരെന്ത്? റിഗോലിത്ത്. ബ്രിട്ടന്റെ ആദ്യത്തെ ചന്ദ്ര ദൗത്യത്തിന്റെ പേരെന്ത്? മൂൺലൈറ്റ്. ചന്ദ്രയാൻ 1 പ്രവർത്തിച്ചത് എത്ര ദിവസം? 312. 312 ദിവസമാണ് ചന്ദ്രയാൻ 1 പ്രവർത്തിച്ചത്. ചന്ദ്രയാൻ 1 വിക്ഷേപണ വാഹനം ഏത്? PSLV C-11. ചന്ദ്രയാൻ 1
ഭ്രമണപഥത്തിൽ എത്തിയത് എന്ന്. 2008 നവംബർ 8. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.